പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഫിസിക്സിലെ ആദ്യ മൂന്ന് യൂണിറ്റുകൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയിട്ടുള്ള ഒരു സെൽഫ് ഇവാലുവേഷൻ ടൂളാണ് ഇത് നിങ്ങൾ ഈ വർഷം എഴുതാൻ പോകുന്ന പൊതുപരീക്ഷയിൽ അതായത് എസ് എസ് എൽ സി പരീക്ഷയിൽ അത് ഏത് വിഷയമായാലും ശരി വെറുതെ കുറെ ചോദ്യങ്ങൾ ചോദിക്കുകയല്ല ചെയ്യുക മറിച്ച് പാഠ്യപദ്ധതി ആസൂത്രണം ചെയ്തപ്പോൾ ഓരോ യൂണിറ്റിലും ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നതിലൂടെ അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കുന്നതിലൂടെ നിങ്ങൾ ഓരോരുത്തരും ഒരു നിശ്ചിതമായ ശേഷി നേടിയിരിക്കണമെന്ന് ലക്ഷ്യം വെച്ചിട്ടുണ്ട് ആ നിശ്ചിത ലക്ഷ്യങ്ങൾ നിങ്ങൾ നേടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന തരത്തിലാണ് പരീക്ഷയിൽ ചോദ്യങ്ങൾ ചോദിക്കുക അതുകൊണ്ട് തന്നെ കേവലം പഠിച്ചാൽ മാത്രം പോരാ മറിച്ച് ഓരോ ഭാഗത്തു നിന്നും ഏതൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചോദിക്കപ്പെടാമെന്ന വ്യക്തമായ ധാരണ കൂടി ഉണ്ടാകേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് ഉയർന്ന സ്കോർ നേടാൻ കഴിയൂ അത്തരത്തിലുള്ള ധാരണ നേടുന്നതിന് ഈ രീതിയിലുള്ള സ്വയം വിലയിരുത്തലുകൾ സെൽഫ് ഇവാലുവേഷൻ ഏറെ പ്രയോജനകരമാണ് ഇവിടെ എസ് എസ് എൽ സി പരീക്ഷയുടെ അതേ പാറ്റേണിലാണ് ചോദ്യങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒന്നര മണിക്കൂർ കൊണ്ട് എഴുതി തീർക്കാവുന്ന തരത്തിൽ ആകെ നാൽപ്പത് സ്കോറിൻ്റെ ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മലയാളത്തിലും ഇംഗ്ലീഷിലും ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് ഓരോ ചോദ്യവും പോസ് ചെയ്ത് നിർത്തി അതാതിൻ്റെ ഉത്തരമെഴുതുകയും അവസാനത്തിൽ നൽകിയിട്ടുള്ള ഉത്തരസൂചികയും ഓഡിയോ വിശദീകരണവും ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പരീക്ഷ സ്വയം ഇവാലുവേറ്റ് ചെയ്യാവുന്നതാണ് വിലയിരുത്താവുന്നതാണ് ഓഡിയോയിൽ കേവലം ഉത്തരങ്ങൾ പറഞ്ഞു പോകുന്നതിന് പകരം ആവശ്യമായ ഭാഗങ്ങളിൽ കൂടുതൽ വിശദീകരണവും ആവശ്യമായ സൂചനകളും നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ആവശ്യമെന്ന് തോന്നിയ ഭാഗത്ത് ബന്ധപ്പെട്ട വീഡിയോയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊരു കാര്യം പറയുവാനുള്ളത് ഇതുപോലെ തന്നെ കെമിസ്ട്രിയിലും ആദ്യത്തെ മൂന്ന് യൂണിറ്റുകൾ ഉൾപ്പെടുത്തി ഒരു ടൂൾ ഇതിനു മുൻപ് ഈ ചാനലിൽ അതായത് ലെമൻസ് സയൻസ് ലാബ് എന്ന ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് അതും ഉപയോഗപ്പെടുത്താവുന്നതാണ് നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം ഒന്നാമത്തെ ചോദ്യം ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ചിടത്തോളം അത് സ്റ്റെപ്പ് ട്രാൻസ്ഫോമർ ആകട്ടെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആകട്ടെ ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും അഥവാ പ്രൈമറിയിലെ പവറും സെക്കൻഡറിയിലെ പവറും തുല്യമായിരിക്കുമെന്ന ധാരണ നിങ്ങൾ നേടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ മൂന്ന് ഓപ്ഷനാണ് തന്നിട്ടുള്ളത് ട്രാൻസ്ഫോമർ ഒരു സ്റ്റെപ്പ് ആണ് അപ്പോൾ നമുക്കറിയാം ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ചിടത്തോളം ഇരുഭാഗത്തെയും പവർ തുല്യമായതുകൊണ്ട് അവയുടെ റേഷ്യോ വൺ ഈസ് ടു വൺ ആകാനാണ് സാധ്യതയുള്ളത് ഒരു കാരണവശാലും വൺ ഈസ് ടു ടെൻ അതുപോലെ ടെൻ ഈസ് ടു വൺ എന്ന റേഷ്യോ ഉണ്ടാവുകയില്ല ഇനി രണ്ടാമത് ചോദ്യമോ നമുക്കറിയാം ട്രാൻസ്ഫോമറിന്റെ ഘടനാപരമായ വ്യത്യാസം ഒന്ന് ചുറ്റുകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട് രണ്ട് ചുറ്റാനുപയോഗിക്കുന്ന വൈൻഡിങ് വയറിൻ്റെ തിക്നെസ്സിൽ മാറ്റമുണ്ട് ഇവിടെ ഏത് കോയിലിലാണ് തിക്ക് വയർ ഉപയോഗിക്കേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് വ്യക്തമായ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് തിക്ക് വയർ ഉപയോഗിക്കുക അതായത് കറണ്ട് കടന്നു പോകുമ്പോൾ ചുറ്റുവയറിന് അതിൻ്റെ റെസിസ്റ്റൻസ് കുറവാണെങ്കിൽ കൂടിയും കുറച്ച് റെസിസ്റ്റൻസ് ഉണ്ടാകും അതുവഴി അത് ചൂടാകാൻ സാധ്യതയുണ്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ പരിധിയിൽ കൂടുതൽ ചൂടായാൽ അത് കത്തിപ്പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എവിടെയാണോ കൂടുതൽ ചൂടാകാൻ സാധ്യതയുള്ളത് അവിടെയാണ് വേണ്ടത്ര പ്രിക്കോഷൻസ് നൽകേണ്ടത് അപ്പോൾ നമുക്കറിയാം ട്രാൻസ്ഫോമറിൽ എവിടെയാണോ കറണ്ട് കൂടുതൽ ആ കോയിലിലാണ് തിക്ക് വയർ ഉപയോഗിക്കേണ്ടത് പക്ഷേ ഓപ്ഷനിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല വോൾട്ടേജ് ഹൈ വോൾട്ടേജ് ലോ പവർ ഹൈ കറണ്ട് ലോ എന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ പിന്നെ നമുക്ക് എന്തറിയാം കറണ്ട് കൂടുതൽ എന്നൊരു ഓപ്ഷൻ തന്നിട്ടില്ലെങ്കിലും കറണ്ട് കൂടുതലുള്ള സ്ഥലം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ചിടത്തോളം വോൾട്ടേജും കറണ്ട് ഇൻവേഴ്സ് പ്രപ്പോർഷനിലായതുകൊണ്ട് വോൾട്ടേജ് കുറവുള്ള ഭാഗത്തായിരിക്കണം കറണ്ട് കൂടുതലുണ്ടാവുക അപ്പോൾ ബി എന്ന ഓപ്ഷനിൽ വോൾട്ടേജ് ലോ ഉള്ള ഭാഗത്ത് തിക്ക് വയർ ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ശരിയായി വരും കാരണം വോൾട്ടേജ് കുറവുള്ള ഭാഗത്ത് കറണ്ട് കൂടുതലുണ്ടാകും അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ ഫ്ലമിങ്ങിൻ്റെ റൈറ്റ് ഹാൻഡ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ളതാണ് അപ്പോൾ ഓർക്കാം മൂന്ന് നിയമങ്ങളാണ് ഇത്തരത്തിൽ നമ്മൾ പഠിക്കുന്നത് ഒന്ന് റൈറ്റ് ഹാൻഡ് റൂൾ അത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ കാണാനാണ് മറ്റൊന്ന് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ അത് ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡിറക്ഷൻ കാണാനാണ് മൂന്ന് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അത് കറണ്ട് ക്യാരി കണ്ടക്ടറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സിന്റെ ദിശ കാണാനുമാണ് അപ്പോൾ നമുക്കറിയാം ഫ്ലമിങ്ങിൻ്റെ റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുന്നത് ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ദിശ കാണാനാണ് അപ്പോൾ അതെഴുതുന്നു മറ്റൊന്ന് എം സി ബിയിൽ വൈദ്യുതിയുടെ ഏത് ഫലമാണ് ഏത് ഇഫക്റ്റാണ് പ്രയോജനപ്പെടുത്തുന്നതെന്ന അപ്പോൾ നമുക്കറിയാം ഫ്യൂസിൽ ഹീറ്റിംഗ് ഇഫക്റ്റ് മാത്രമേ പ്രയോജനപ്പെടുത്തുന്നുള്ളൂ എന്നാൽ എം സി ബിയെ സംബന്ധിച്ചിടത്തോളം അത് മാഗ്നറ്റിക് ഇഫക്റ്റും പ്രയോജനപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഹീറ്റിംഗ് ഇഫക്റ്റും പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഇനി നാലാമത്തെ ചോദ്യം നോക്കുക റെസിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ സീരീസ് കണക്ഷനും പാരൽ കണക്ഷനും സംബന്ധിച്ച് ധാരണ നേടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടുകയാണ് ചോദ്യത്തിലൂടെ ചെയ്യുക അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് രണ്ട് റെസിസ്റ്ററുകൾ സീരീസ് ആയി കണക്ട് ചെയ്താൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ട്വൽവ് ഓം കിട്ടുന്നു എങ്കിൽ അവയെ പാരലായി കണക്ട് ചെയ്തിരുന്നെങ്കിൽ എന്തായിരിക്കുമായിരുന്നു എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന അപ്പോൾ നമുക്കറിയാം സീരീസ് ആയി കണക്ട് ചെയ്തപ്പോൾ ട്വൽവ് ഓം കിട്ടിയിട്ടുണ്ടെങ്കിൽ രണ്ടും ഒരേപോലെയുള്ള റെസിസ്റ്റർ ആകുമ്പോൾ ഒന്നിൻ്റെ വാല്യൂ സിക്സ് ഓം ആകാനേ നിവൃത്തിയുള്ളൂ അപ്പോൾ സിക്സ് ഓം റെസിസ്റ്റൻസ് ഉള്ള രണ്ട് റെസിസ്റ്ററുകളെ പാരലായി കണക്ട് ചെയ്താൽ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് കാണാം എന്ത് ആർ വൺ ആർ ടു ബൈ ആർ വൺ പ്ലസ് ആർ ടൂ അപ്പോൾ മുപ്പത്തി ആറ് ബൈ പന്ത്രണ്ട് മൂന്ന് കിട്ടും ഇനി അല്ലാതെ തന്നെ നമുക്കറിയാം രണ്ട് ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സിനെ പാരലായിട്ട് കണക്ട് ചെയ്താൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് പകുതിയായി കുറയും മൂന്ന് ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സിനെ പാരലായിട്ട് കണക്ട് ചെയ്താൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് വൺ ബൈ ത്രീ ആയിട്ട് കുറയും മൂന്നിലൊന്നായി കുറയും നാലെണ്ണമായാൽ വൺ ബൈ ഫോർ ആയി കുറയും അപ്പൊ ആ അർത്ഥത്തിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാതെ തന്നെ പറയാവുന്നതാണ് അതായത് ഇവിടെ തന്നിട്ടുള്ള റെസിസ്റ്ററുകൾ സിക്സ് ഓം വീതമുള്ളതാകാനാണ് സാധ്യതയുള്ളത് അപ്പോൾ ആ രണ്ട് സിക്സ് ഓം റെസിസ്റ്ററുകളെ പാരലായിട്ട് കണക്ട് ചെയ്താൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് പകുതിയായി കുറയും അഥവാ ആറിൻ്റെ പകുതിയായ മൂന്ന് ഓം റെസിസ്റ്റൻസ് ആകാനാണ് സാധ്യത ഇനി അടുത്ത ചോദ്യം വാട്ടവർ മീറ്ററിൻ്റെ ഫങ്ഷൻ എന്താണെന്നാണ് അവിടെ ചിലരില്ലെങ്കിലും ചില സംശയം ഉണ്ടാകാറുണ്ട് കറണ്ട് അളക്കാനാണ് എന്ന് തോന്നാറുണ്ട് പക്ഷേ നമ്മൾ വാട്ടവർ മീറ്റർ അളന്നെടുക്കുന്നത് നാം ഉപയോഗിച്ച ഇലക്ട്രിക്കൽ എനർജിയാണ് അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി വൈദ്യുതോർജം എന്നാണ് ഉത്തരം എഴുതേണ്ടത് കറണ്ട് അളക്കുന്നത് അമ്മീറ്റർ പോലെയുള്ള ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ് ഇനി അതിലെ രണ്ടാമത്തെ ചോദ്യം നോക്കൂ കിലോ വാട്ട് അവറിൽ എനർജി കണക്കാക്കാനാണ് നമുക്കറിയാം കിലോ വാട്ട് അവറിൽ എനർജി കാണാനുള്ള ഫോമിൽ എന്താ പവർ ഇൻ ടു ടൈം ബൈ തൗസൻഡ് പവറിനെ സമയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഇവിടെ കിലോ വാട്ട് അവറിലാണ് എനർജി കണക്കാക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് യൂണിറ്റ് ശ്രദ്ധിക്കണം ചിലപ്പോൾ പരീക്ഷയ്ക്കൊക്കെ ചിലപ്പോൾ മുപ്പത് മിനിറ്റ് എന്നൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അവിടെ മുപ്പതിനു പകരം ഹാഫ് എന്നാക്കി മാറ്റണമെന്ന് ഓർക്കുക ഏതായാലും പവർ ഇൻറ്റു ടൈം ബൈ തൗസൻഡ് എന്നതാണ് ഫോർമുല ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ രണ്ട് തരം ഉപകരണങ്ങളാണുള്ളത് ഉണ്ട് അതുപോലെ തന്നെ ലാംബുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഓരോന്നും കൺസ്യൂം ചെയ്യുന്ന പവർ വേറെ വേറെ കണ്ടതിന് ശേഷം ആഡ് ചെയ്താൽ മതി പക്ഷേ അതിനേക്കാൾ എളുപ്പം നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ചെയ്തു പോകലായിരിക്കും അതുകൊണ്ട് ആ മെത്തേഡാണ് ഞാൻ ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നോക്കൂ അറുപത് വാട്ടാണ് ലാമ്പിൻ്റെ പവർ പക്ഷേ ഒന്നല്ല അഞ്ച് ഫാൻ ഉണ്ട് അപ്പോൾ സ്വാഭാവികമായി ഇവിടുത്തെ പവർ എന്ന് പറയുന്നത് അഞ്ച് ഇൻറ്റു അറുപതാണ് ഫൈവ് ഇൻറ്റു സിക്സ്റ്റി പവർ എഴുതി ഇൻ ടു ടൈം അത് ടെൻ ആണ് അപ്പോൾ നമ്മൾ ഒരു ഐറ്റം ഡിവൈസ് എഴുതി അതോടൊപ്പം തന്നെ അത് പ്ലസ് അടുത്തത് എടുക്കുക എന്താണത് അത് ലാമ്പാണ് ഒന്നിൻ്റെ പവർ നൂറാണ് ദെൻ ഫോർ ഇൻറ്റു ഹൺഡ്രഡ് അപ്പോൾ ഫോർ ഇൻറ്റു ഹൺഡ്രഡ് ആയപ്പോൾ ലാമ്പിൻ്റെ ടോട്ടൽ പവറായി ഇൻ ടു അത് വർക്ക് ചെയ്യുന്ന ആറ് മണിക്കൂറാണ് ദെൻ ഓൾ ഡിവൈഡ് ബൈ തൗസൻഡ്സ് ഇനി അതങ്ങനെ സിംപ്ലിഫൈ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട് ഫൈവ് പോയിന്റ് ഫോർ കിലോ വാട്ട് അവർ എന്ന് കിട്ടും ഇനി അതിലെ ആറാമത്തെ ചോദ്യമാണ് ആ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു പവർ ലൈനിലൂടെ കറണ്ട് ഒഴുകുന്നു കറണ്ട് ഒഴുകുന്നത് ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കാണെന്നാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആ ദിശയിലാണ് അഥവാ ഈ കണ്ടക്ടർ ഇപ്പോൾ ഇരിക്കുന്നത് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലാണ് അപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഇത് ഈസ്റ്റാണ് ഇത് വെസ്റ്റാണ് സ്വാഭാവികമായും നോർത്ത് ഇത് സൗത്ത് അപ്പോൾ ഓർമ്മ വയ്ക്കുക നോർത്ത് സൗത്ത് വെസ്റ്റ് ഈസ്റ്റ് കറണ്ട് ഒഴുകുന്നത് ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികം നമുക്കതെന്നറിയാം ഇവിടെ എല്ലാ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും മുകളിലും താഴെയും ഇടത്തും വലത്തും ഒക്കെ നമ്മളോട് ചോദ്യം എവിടെ മാത്രമേ ഉള്ളൂ ഇതിന്റെ താഴ്ഭാഗത്തെ മാഗ്നറ്റിക് ഫീൽഡ് ദിശ കാണാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഓക്കെ വളരെ ലളിതമാണ് കണ്ടക്ടറിലൂടെ കറണ്ട് ഒഴുകുന്നു റൈറ്റ് ഹാൻഡ് തമ്പറുകൾ ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു കണ്ടക്ടറിനെ പിടിച്ചതായി സങ്കല്പിക്കുന്നു അല്ലെങ്കിൽ പിടിക്കുന്നു ഇപ്പോൾ എൻ്റെ തമ്പ് ഇരിക്കുന്നത് നോക്കൂ നിങ്ങൾ തമ്പ് കറണ്ടിൻ്റെ ദിശയിലാണ് അതായത് ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കാണ് നമുക്ക് ഇവിടുത്തെ ഫീൽഡ് കണ്ടാൽ മതി അപ്പോൾ എൻ്റെ മറ്റ് വിരലുകൾ വളഞ്ഞിരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ദിശയെ സൂചിപ്പിക്കുന്നതാണ് റൂള് പറയുക അത് നോക്കോളൂ ഫീൽഡ് ഇതെങ്ങനെയാണ് വരിക അതായത് അടിഭാഗത്തെ മാഗ്നറ്റ് ഫീൽഡ് ഇങ്ങനെ ഇവിടെ എത്തുമ്പോൾ മുകളിലേക്ക് ഉയർന്ന് ഈ രീതിയിലാണ് വരിക അപ്പോൾ നിങ്ങൾ നോക്കൂ താഴ്ഭാഗത്തെ മാഗ്നറ്റിക് ഫീൽഡ് സൗത്തിലേക്കാണ് ഈ ഭാഗത്തെ മാഗ്നറ്റിക് ഫീൽഡ് അപ്വേർഡ് ഡയറക്ഷനിലാണ് മുഗൾ ഭാഗത്തെ മാഗ്നറ്റിക് ഫീൽഡ് നോർത്തിലേക്കാണ് അതുപോലെ ഈ ഭാഗത്തെ ഫീൽഡ് ഡൗൺവേഡ് ആണ് നമുക്ക് എന്ത് ഉത്തരം എഴുതിയാൽ മതി താഴ്ഭാഗത്തെ മാഗ്നറ്റ് ഫീൽഡ് മാത്രം പറഞ്ഞാൽ മതി അപ്പൊ കൃത്യമാണ് കറണ്ട് ഇങ്ങോട്ടായതുകൊണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് അടിഭാഗത്തെ മാഗ്നറ്റിക് ഫീൽഡ് സൗത്തിലേക്കാണ് പിന്നെ രണ്ടാമത് അതുമായി ബന്ധപ്പെട്ട നിയമം പ്രസ്താവിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു റൈറ്റ് ഹാൻഡ് തമ്പറുകൾ ഉപയോഗിച്ചാണ് ഒരു കണ്ടക്ടറിന്റെ സമീപത്തെ മാഗ്നറ്റ് ഫീൽഡ് കാണുക അതിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ചിട്ടുണ്ട് ഇനി ഏഴാമത്തെ ചോദ്യം നോക്കാം ഇവിടെ പരിശോധിക്കപ്പെടുന്ന ആശയം റെസിസ്റ്ററുകളുടെ കണക്ഷനുമായി ബന്ധപ്പെട്ടാണ് റെസിസ്റ്ററുകളെ സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ ഹൈ റെസിസ്റ്റൻസിലുള്ളതിൽ കൂടുതൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുമെന്നും അതല്ല അവയെ പാരലായിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ലോ റെസിസ്റ്ററിലായിരിക്കും കൂടുതൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുക എന്ന കാര്യം പരിശോധിക്കപ്പെടുകയാണ് ഇവിടെ അപ്പോൾ ചോദ്യത്തിൽ രണ്ട് റെസിസ്റ്റൻസ് വയറുകളെ സീരിയസ് ആയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നിട്ട് പറഞ്ഞു ഇതിൽ ബി എന്ന ബീക്കറിലെ വെള്ളമാണ് കൂടുതൽ ചൂടായത് അതിനർത്ഥം ആർ എസ് എന്ന വയറിലാണ് കൂടുതൽ ഹീറ്റ് ജനറേറ്റ് ചെയ്തതെന്നാണ് അപ്പോൾ ചോദ്യം എന്താണ് ഇതിൽ ഏതിനാണ് റെസിസ്റ്റൻസ് കൂടുതൽ എന്ന അതെങ്ങനെയായിരിക്കും സീരിയസ് ആയി കണക്റ്റ് ചെയ്യുമ്പോൾ എവിടെയാണോ ഹീറ്റ് കൂടുതൽ ഉണ്ടായത് ഇവിടെ ആർ എസ് എന്ന ബി എന്ന ബീക്കറിലുള്ള റെസിസ്റ്ററിനായിരിക്കും റെസിസ്റ്റൻസ് കൂടുതൽ ഉണ്ടാവുക ഇനി മറ്റൊരു കാര്യം ഇതിലേതിലാണ് കറണ്ട് കൂടുതൽ ഒഴുകുക എന്ന അവിടെയും നമ്മൾ പഠിച്ചിട്ടുണ്ട് റെസിസ്റ്ററുകളെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ എല്ലാറ്റിലൂടെയും ഒഴുകുന്ന കറണ്ട് ഒരേ അളവിലായിരിക്കും എന്നാൽ പാരലായിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ലോ റെസിസ്റ്ററിലൂടെ കൂടുതൽ കറണ്ടും ഹൈ റെസിസ്റ്ററിലൂടെ കുറഞ്ഞ കറണ്ടുമായിരിക്കും ഒഴുകുക ഏതായാലും ഇവിടെ സീരീസ് ആയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് പി ക്യു എന്ന വയറിലൂടെയും ആർ എസ് എന്ന വയറിലൂടെയും ഒരേ എമൗണ്ട് കറണ്ടായിരിക്കും കടന്നു പോവുക ഇനി എട്ടാമത്തെ ചോദ്യമാണ് മൂന്ന് വ്യത്യസ്ത സ്വഭാവമുള്ള കറണ്ടുകളുടെ ഗ്രാഫാണ് തന്നിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം ഡി സി ജനറേറ്ററിന് ലഭിക്കുന്ന കറണ്ട് ഇതിലേതാണെന്നാണ് നമുക്ക് ഡയറക്റ്റായിട്ട് അറിയാവുന്ന കാര്യമാണ് ഫിഗർ ടുവിൽ സൂചിപ്പിക്കുന്നതാണ് ഡി സി ജനറേറ്ററിന് ലഭിക്കുന്ന കറണ്ട് ഇനി അടുത്ത ചോദ്യം ഫിഗർ ടുവിലെ കറണ്ട് ഒരു ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലേക്ക് കടത്തിവിട്ടാൽ മ്യൂച്വൽ ഇൻഡക്ഷൻ ഉണ്ടാകുമോ അഥവാ സെക്കൻഡറിയിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാകുമോ എന്നതാണ് ചോദ്യം അപ്പോൾ ഇവിടെ ഒരു ആശയം പരിശോധിക്കപ്പെടുന്നുണ്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഫിഗർ ടു കാണുന്ന കറണ്ട് ഡി സി ആണ് ഡി സി കറണ്ട് ഉപയോഗിച്ച് ട്രാൻസ്ഫോമറുകൾ ഓപ്പറേറ്റ് ചെയ്യാറില്ല കാരണം ട്രാൻസ്ഫോമറുകൾ ഉപയോഗിക്കുന്നത് എ സിയുടെ വോൾട്ടത ഉയർത്തുവാനും താഴ്ത്തുവാനുമാണ് ഇവിടെ അതല്ല വിഷയം മ്യൂച്വൽ ഇൻഡക്ഷനെ കുറിച്ച് വ്യക്തമായ ധാരണ നിങ്ങൾക്കുണ്ടോ എന്ന് പരിശോധിക്കപ്പെടുകയാണ് ചെയ്യുക ഇവിടെ മനസ്സിലാക്കേണ്ടത് മ്യൂച്വൽ ഇൻഡക്ഷൻ ഉണ്ടാകുന്നത് രണ്ട് നൈബറിംഗ് കോയിലുകളിൽ ഒന്നിലൂടെ വേരിയബിൾ കറണ്ട് കടത്തി വിടുമ്പോഴാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ ഉണ്ടാവുക അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ള കറണ്ട് ഡി ആണ് ഒരേ ദിശയിലാണ് ഒഴുകുക ദിശ മാറുന്നില്ലെങ്കിൽ കൂടിയും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട് അതായത് തുടർച്ചയായി വേരി ചെയ്യുന്ന കറൻറ്റാണ് ഫിഗർ ടുവിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ കറണ്ടിനെ ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഏതെങ്കിലും ഒരു കോയിലിലേക്ക് പ്രൈമറി കോയിലിലേക്ക് കടത്തി വിട്ടാൽ തീർച്ചയായും സെക്കൻഡറിയിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ ഉണ്ടാകും കാരണം പ്രൈമറിയിലൂടെ ഈ കറണ്ട് കടന്നു പോകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കൂടുകയും കുറയുകയും ചെയ്യും സ്വാഭാവികമായും സെക്കൻഡറിയിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ ഉണ്ടാകും ഇനി ഒൻപതാമത്തെ ചോദ്യം ഡയറക്റ്റ് ആണ് നമുക്കറിയാം ഫിലമെൻ്റ് നിർമ്മിക്കുന്നത് ടങ്സ്റ്റൺ ഉപയോഗിച്ചാണ് ഇനി അതിലെ രണ്ടാമത്തെ ചോദ്യമാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പം നമുക്കറിയാം ടങ്സ്റ്റണ് ഒരുപാട് സവിശേഷതകളുണ്ട് അതിൽ തന്നിരിക്കുന്നതിൽ ടങ്സ്റ്റണിന്റെ പ്രോപ്പർട്ടി അല്ലാത്തത് ഏത് എന്നുള്ളതാണ് അപ്പം നമുക്കറിയാം നിക്രോമിൽ നിന്ന് വ്യത്യസ്തമായി ടങ്സ്റ്റൻ്റെ ഒരു പ്രത്യേകത നിക്രോമിനെ നമുക്ക് ഓപ്പൺ സ്പേസിൽ ശക്തിയായി ചൂടാക്കാം എത്ര ചൂടാക്കിയാലും അത് കത്തിപ്പോകത്തില്ല എരിഞ്ഞു പോവില്ല ഓക്സിഡൈസ് ചെയ്യില്ല എന്നാൽ ടങ്സ്റ്റൺ അങ്ങനെയല്ല ടങ്സ്റ്റൺ എയറിന്റെ പ്രസൻസിൽ ചൂടാക്കിയാൽ കരിഞ്ഞു പോകുന്ന കത്തിപ്പോകുന്ന വസ്തുവാണ് അതുകൊണ്ടാണ് നമ്മൾ ഗ്ലാസിൽ നിന്നും എയറിനെ ഇവാക്യുവേറ്റ് ചെയ്ത് അത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഉയർന്ന താപനിലയിൽ ഓക്സീകരിക്കപ്പെടുന്നില്ല എന്നുള്ളത് ടങ്സ്റ്റണിന്റെ ഒരു സവിശേഷതയല്ല അതാണ് ഇതിലെ ശരി ഉത്തരം ഇനി മറ്റൊരു കാര്യം അതിൽ അവസാനം വൈദ്യുത ചാലകം ഇലക്ട്രിക് കണ്ടക്ടർ എന്ന് കൊടുത്തിട്ടുണ്ട് അവിടെ ചിലപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നിയേക്കാം പക്ഷേ ടങ്സ്റ്റൺ കണ്ടക്ടർ ആണ് കണ്ടക്ടർ ആണെങ്കിൽ മാത്രമാണല്ലോ കറണ്ട് കടത്തിവിട്ട് നമുക്ക് അതിനെ പ്രവർത്തിപ്പിക്കാൻ കഴിയൂ കോപ്പർ പോലെയോ സിൽവർ പോലെയോ ഒരു ഗുഡ് കണ്ടക്ടർ ആയിട്ടല്ല അത് കണ്ടക്ടർ ആണ് എന്ന് ഓർക്കുക അപ്പം അതുകൊണ്ട് കണ്ടക്ടർ ആണ് എന്നുള്ളതും ശരിയാണ് ശരിയല്ലാത്ത ഒരേ ഒരു സ്റ്റേറ്റ്മെന്റ് ഹൈ ടെമ്പറേച്ചറിൽ പോലും ഓക്സ്കരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇനി മൂന്നാമത് ചോദ്യം നോക്കുക ഇൻകാൻഡസെന്റ് ലാമ്പുകളെ സംബന്ധിച്ചിടത്തോളം അതിന് വില കുറവാണ് അത് എൻവോൺമെന്റിൽ പൊല്യൂഷൻ ഒന്നും ഉണ്ടാക്കുന്നില്ല അതായത് കേടുവന്ന ലാമ്പുകൾ പരിസ്ഥിതിക്ക് ഒരു തരത്തിലും ഹാനികരമാകുന്നില്ല എന്നുള്ളതൊക്കെ ആണെങ്കിലും പക്ഷെ നമ്മൾ അത് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല എന്ന് തന്നെ പറയാം അതിൻ്റെ ഉപയോഗം നമ്മൾ ഡിസ്കറേജ് ചെയ്യുന്നുണ്ട് നിരുത്സാഹപ്പെടുത്തുന്നുണ്ട് എന്താണ് കാരണം എന്നാ അപ്പൊ നമുക്കറിയാം അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അത് കൺസ്യൂം ചെയ്യുന്ന എനർജിയുടെ മേജർ പോർഷനും ഏതാണ്ട് അറുപത് ശതമാനത്തോളം ഹീറ്റ് രൂപത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നു എന്നൊരു പ്രശ്നമുണ്ട് അപ്പോൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ എനർജി ലോസ് കൂടുതലാണെന്ന് മാത്രം എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിരിക്കും ഇനി ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് പത്താമത്തേത് എന്ത് തന്നിട്ടുണ്ട് ചുറ്റുകളുടെ എണ്ണം തരുന്നതിന് പകരം അവയുടെ റേഷ്യോ ആണ് തന്നിട്ടുള്ളത് പ്രൈമറി സെക്കൻഡറി റേഷ്യോ ആണ് അത് ഇരുപത് ഈസ് ടു ഒന്നാണ് ട്വന്റി ഈസ് ടു വൺ ആണ് അപ്പോൾ ഇത് ഏത് തരം ട്രാൻസ്ഫോമർ ആണെന്നാണ് അപ്പോൾ നമുക്കറിയാം പ്രൈമറിയിൽ ചുറ്റു കൂടുതൽ ഉള്ളത് കൊണ്ട് അവിടെയായിരിക്കും വോൾട്ടേജ് കൂടുതൽ അപ്പോൾ ഇത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാം രണ്ടാമത്തെ ചോദ്യം ചുറ്റുകളുടെ റേഷ്യോ ട്വന്റി ഈസ് ടു വൺ ആണെങ്കിൽ കറണ്ടുകളുടെ റേഷ്യോ എങ്ങനെയായിരിക്കും എന്നാ അപ്പം നമുക്കറിയാം ചുറ്റുകളുടെ റേഷ്യോ ട്വൻ്റി ഈസ് വൺ ആണെങ്കിൽ വോൾട്ടേജിന്റെ റേഷ്യോയും ട്വൻ്റി ഈസ് വൺ ആയിരിക്കും പക്ഷേ കറണ്ട് നേരെ ഇൻവേഴ്സ് ആയിരിക്കും അപ്പോൾ സ്വാഭാവികമായും കറണ്ടിൻ്റെ പ്രൈമറി സെക്കൻഡറി റേഷ്യോ വൺ ഈസ് ടു ട്വൻറ്റി ആയിരിക്കും ഇനി സി നോക്കൂ ഈ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിൽ നാനൂറ് വോൾട്ട് നൽകിയാൽ സെക്കൻഡറിയിൽ എത്ര വോൾട്ട് അത കിട്ടുമെന്നാണ് അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഈ ചെയ്തിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഫോമുല അപ്ലൈ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം വി എസ് ബൈ വി പി ഇ സിക്വൾ ടു എൻ എസ് ബൈ എൻ പി ഉപയോഗിക്കാം അത് വേണമെന്നില്ല നമുക്ക് ഗസ് ചെയ്ത് ഉത്തരം പറയാവുന്നതേ ഉള്ളൂ നോക്കൂ ടേണുകളുടെ റേഷ്യോ ട്വൻറ്റി ഈസ് ടു വൺ ആണ് അപ്പോൾ നമുക്കറിയാം പ്രൈമറിയിൽ നൽകുന്ന വോൾട്ടേജ് എത്രയാണോ അതിൻ്റെ വൺ ബൈ ട്വൻറ്റിത്ത് പാർട്ടേ സെക്കൻഡറിയിൽ ലഭിക്കത്തുള്ളൂ അപ്പോൾ പ്രൈമറിയിൽ നാനൂറ് വോൾട്ട് കൊടുത്താൽ സെക്കൻഡറി ലഭിക്കുക നാനൂറിൻ്റെ ഇരുപതിലൊരു ഭാഗമായിരിക്കും അതായത് നാനൂറ് ബൈ ഇരുപത് ട്വൻറ്റി വോൾട്ട് എന്നായിരിക്കും കിട്ടുക ഇനി അങ്ങനെ കാണാൻ അറിയില്ലെങ്കിൽ വി എസ് ബൈ വി പി സി കൊണ്ട് എൻ എസ് ബൈ എൻ പിയിൽ വാല്യൂ കൊടുക്കുക അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക എൻ എസും എൻ പി യും നമുക്ക് തന്നിട്ടില്ലെങ്കിൽ കൂടി അവയുടെ റേഷ്യോ തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് എന്ത് എഴുതാം എൻ എസ് ബൈ എൻ പി എന്ന സ്ഥാനത്ത് വൺ ബൈ ട്വൻ്റി എന്ന് എഴുതാം അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വി എസ് ഇ സി കൊണ്ട് ട്വൻ്റി വോൾട്ട് എന്ന് കിട്ടുന്നുണ്ട് ഇനി വീണ്ടും ചോദിച്ചിട്ടുണ്ട് ഇതിൽ വണ്ണം കൂടിയ വയർ എവിടെയാണ് ഉപയോഗിക്കുന്നത് ഇതേ ഒരു ചോദ്യം വേറൊരു തരത്തിൽ മുൻപേ ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ നമുക്കറിയാം എവിടെയാണ് കറണ്ട് കൂടുതൽ അവിടെയാണ് വണ്ണം കൂടിയ കമ്പി ഉപയോഗിക്കുക അപ്പോൾ സെക്കൻഡറിയിൽ വോൾട്ടേജ് കുറവാണ് ഇവിടെ അതുകൊണ്ട് അവിടെ കറണ്ട് കൂടുതൽ ഉണ്ടാകും സോ തിക്ക് വയർ ഈസ് ടു ബി യൂസ്ഡ് ഇൻ ദ സെക്കൻഡറി ഓഫ് ഡൗൺ ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ ദിസ് ട്രാൻസ്ഫോമർ ഇനി പതിനൊന്നാമത്തെ ചോദ്യം നോക്കുക ഒരു ഹീറ്ററിൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട് പവർ അഞ്ഞൂറ് വാട്ടും അതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് ഇരുന്നൂറ് വോൾട്ടുമാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ റെസിസ്റ്റൻസ് കാണാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാം കാരണം നമുക്ക് പവർ തന്നിട്ടുണ്ട് വോൾട്ടേജ് തന്നിട്ടുണ്ട് റെസിസ്റ്റൻസ് കാണാൻ പറയുന്നു അപ്പോൾ പവറിന് മൂന്ന് ഫോർമുല ഉണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് പി ഇസ് ഈക്വൾ ടു വി സ്ക്വയർ ബൈ ആർ ആണ് കാരണം പവർ ഈസ് ഗിവൺ വൺ ഈസ് ഗിവൺ വൺ അണ്ണോൺ ഈസ് ആർ അപ്പോൾ പി ഇ സിക്വ ടു വി സ്ക്വയർ എന്ന ഫോർമുല റീ അറേഞ്ച് ചെയ്ത് എഴുതിയാൽ ആർ ഇ സിക്വ ടു വി സ്ക്വയർ ബൈ പി എന്ന് കിട്ടും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എൺപത് ഓം എന്നാണ് കിട്ടുക അതായത് ഈ ഹീറ്ററിൽ ഉപയോഗിച്ചിരിക്കുന്ന കോയിലിന് എൺപത് ഓം റെസിസ്റ്റൻസ് ഉണ്ടാകും ഇനി അതിലെ ബി നോക്കുക നിലവിൽ ഇതിന് എൺപത് ഓം റെസിസ്റ്റൻസ് ഉണ്ട് ചോദ്യം എൺപതിന് പകരം നാൽപ്പതായി കുറച്ചാൽ ഇതിൻ്റെ പവർ എത്രയാകുമെന്നാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഫോർമുല ഉപയോഗിച്ച് കണ് കൺ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ കാരണം പി ഇസ് ഈക്വൾ ടു വി സ്ക്വയർ ബൈ ആർ അപ്പോൾ വിനത്ത് ഇരുന്നൂറ് അതിൻ്റെ ഇരുന്നൂറ് കൊടുക്കുക ആറിന് എൺപതിന് പകരം നാൽപ്പത് കൊടുക്കുക അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ് അങ്ങനെ കിട്ടും അതല്ലെങ്കിൽ നമുക്ക് നേരിട്ട് എഴുതാവുന്നതാണ് പവർ ഈസ് ഈക്വൾ ടു വി സ്ക്വയർ ബൈ ആറാണ് അതായത് പവറും റെസിസ്റ്റൻസും ഇൻവേഴ്സ് പ്രപ്പോർഷനാണ് എന്ന് ഇക്വേഷൻ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് പകുതിയാക്കുമ്പോൾ സ്വാഭാവികമായും പവർ ഡബിൾ ആവുക ചെയ്യുക ഇൻവേഴ്സ് ആയതുകൊണ്ട് അപ്പോൾ ചോദ്യത്തിൽ പറഞ്ഞത് റെസിസ്റ്റൻസ് പകുതിയാക്കിയാൽ പവർ എത്രയാകുമെന്നാണ് അപ്പോൾ പി യും ആറും ഇൻവേഴ്സ് പ്രപ്പോർഷൻ ആയതുകൊണ്ട് ആർ ഈസ് ഹാവ്ഡ് പവർ വിൽ ബി ഡബിൾഡ് അപ്പോൾ അഞ്ഞൂറ് വാട്ടുള്ള ഹീറ്ററിന് പവർ ആയിരം വാട്ടായി മാറുമെന്നർത്ഥം ഇനി അടുത്ത ചോദ്യം നോക്കൂ ഇരുന്നൂറ് വോൾട്ടാണ് ഇതിന്റെ വർക്കിംഗ് വോൾട്ടേജ് അതിന് പകരം അതിൻ്റെ പകുതിയായ നൂറ് വോൾട്ട് നൽകിയാൽ പവർ എത്രയാകുമെന്നാണ് ഈ ആശയം വെച്ചുകൊണ്ടൊക്കെ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദ്യം വരാറുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും ഫോർമുല അപ്ലൈ ആണ് നിങ്ങൾക്ക് പി ഇസ് ഈക്വൾ ടു വി സ്ക്വയർ ബൈ ആർ കാരണം വീടെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം നൂറ് ഇൻറ്റു നൂറ് ബൈ റെസിസ്റ്റൻസ് എൺപതായതുകൊണ്ട് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം പക്ഷേ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ അല്ലാതെ തന്നെ നമുക്ക് നേരിട്ട് കാണാം നോക്കൂ വീണ്ടും ഫോർമുല പി ഇസ് ഈക്വൾ ടു വി സ്ക്വയർ ബൈ ആർ അതായത് പവർ റെസിസ്റ്റൻസിൻ ഇൻവേഴ്സ് പ്രൊപ്പോർഷനിലാണ് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ പവർ വോൾട്ടേജിന്റെ സ്ക്വയറിന് ഡയറക്റ്റ് പ്രൊപ്പോർഷനിലുമാണ് പി ഇസ് ഈക്വൾ ടു വി സ്ക്വയർ ബൈ ആർ എന്നാണ് പി യും വോൾട്ടേജും നമ്മൾ റിലേഷൻ എന്താണ് പവർ വോൾട്ടേജിന്റെ സ്ക്വയറിന് ഡയറക്റ്റ് പ്രൊപ്പോർഷനിലാണ് അപ്പോൾ ഇരുന്നൂറിന് പകരം നൂറാക്കുക എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് പകുതിയാക്കുക എന്നാ അപ്പോൾ വി വൺ ബൈ ടു ആയി മാറുമ്പോൾ പവർ അതിൻ്റെ സ്ക്വയറിനുസരിച്ച് മാറും അപ്പോൾ വൺ ബൈ ടുവിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൺ ബൈ ഫോർ ആണ് അപ്പോൾ പവർ നാലിലൊന്നായി കുറഞ്ഞിട്ടുണ്ടാകും വോൾട്ടേജ് രണ്ടിലൊന്നായി കുറയുമ്പോൾ പവർ അതിൻ്റെ സ്ക്വയറായ നാലിലൊന്നായി കുറഞ്ഞിട്ടുണ്ടാകും അഥവാ അഞ്ഞൂറ് വാട്ടിന് പകരം ഇപ്പോൾ ഇതിൻ്റെ പവർ നൂറ്റി ഇരുപത്തഞ്ച് വാട്ടായി കുറഞ്ഞിട്ടുണ്ടാകും ഇങ്ങനെ കാണാം അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫോർമുലയിൽ വാല്യൂ കൊടുത്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം വീഡിയോയിലൂടെ വിശദീകരിക്കാം പന്ത്രണ്ടാമത് ചോദ്യത്തിൽ മൂന്ന് ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത് അതൊന്ന് വിശദീകരിക്കാം ഒരു സ്ട്രേറ്റ് കണ്ടക്ടറാണ് ചിത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങളെ ബാറ്ററിയുടെ പൊളാരിറ്റി നോക്കിയാൽ അറിയാം ഇവിടെയാണ് പോസിറ്റീവ് ഇവിടെയാണ് നെഗറ്റീവ് അഥവാ കറണ്ട് ഇപ്പോൾ ഒഴുകുന്നത് ഇങ്ങോട്ടാണ് അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അത് തെറ്റോ ശരിയോ എന്ന് മാത്രം പരിശോധിച്ചാൽ മതി നമുക്കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുക റൈറ്റ് ഹാൻഡ് തമ്പറൂളാണ് അപ്പോൾ കറണ്ട് മുകളിൽ താഴേക്കായതുകൊണ്ട് ഞാൻ വലത് കൈകൊണ്ടിത് എങ്ങനെ പിടിക്കണോ കറണ്ട് താഴേക്കാണ് തമ്പ് കറണ്ടിന്റെ ദിശയിൽ വരുമ്പോൾ ഇങ്ങനെ പിടിക്കുകയാണ് അത് നോക്കുക അപ്പൊ നിങ്ങൾ കാണാം ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക എന്റെ വിരലിരിക്കുന്ന നോക്കുക ഈ ദിശയിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക ഈ പ്ലെയിനിൽ ഉണ്ടാകേണ്ടത് നോക്കിയാൽ കാണാം ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകേണ്ടത് ചിത്രത്തിലെ ക്രമീകരണം അനുസരിച്ച് ഫീൽഡ് ഉണ്ടാകേണ്ടത് ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ് പക്ഷേ തന്നിരിക്കുന്ന ചിത്രത്തിൽ ആന്റി ക്ലോക്ക് വൈസ് ആണ് അതുകൊണ്ട് ആ ചിത്രം തെറ്റാണെന്ന് മനസ്സിലായി അപ്പോൾ ജസ്റ്റ് തെറ്റാണോ ശരിയാണോ എന്ന് മാത്രം പറഞ്ഞാൽ മതിയാകും ഇനി ആ ചോദ്യത്തിൽ രണ്ടാമത് ചിത്രമാണ് അവിടെ ഒരു ലൂപ്പാണ് വെച്ചിട്ടുള്ളത് എന്നിട്ട് അവിടെ ആ പ്ലെയിനിൽ രണ്ട് ഭാഗത്തും മാഗ്നറ്റിക് ഫീൽഡ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് പരിശോധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അവിടെ നിങ്ങൾ കണ്ടാൽ അറിയാം ബാറ്ററിയുടെ പൊളാരിറ്റി നിങ്ങൾ നോക്കണേ ഈ അറ്റത്ത് പോസിറ്റീവ് വന്നിട്ടുണ്ട് ഇവിടെ നെഗറ്റീവ് വന്നിട്ടുള്ളത് അഥവാ കറണ്ട് ഇങ്ങനെ കടന്നാണ് പോവുക അപ്പോൾ ഇത് രണ്ട് തരത്തിൽ നിങ്ങൾക്ക് പരിശോധിക്കാം ഞാൻ ആദ്യം ചെയ്യുന്നത് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പിനുള്ള ഉപയോഗിച്ചാണ് പരിശോധിക്കുന്നത് അപ്പോൾ കറണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ഈ ഭാഗത്ത് കറണ്ട് അപ്വേഡ് ഡിറക്ഷനിലാണ് അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ കറണ്ടിൻ്റെ ദിശയിലേക്ക് തമ്പ് വരുന്ന രീതിയിൽ ഇത് പിടിക്കുക ചെയ്യുക അപ്പോൾ നോക്കൂ ഇതാങ്ങനെ പിടിക്കുന്നു ഓക്കണേ ഇതെങ്ങനെയാണ് ഫീൽഡ് അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ് വരേണ്ടത് ഇതെങ്ങനെയാണ് വരേണ്ടത് പക്ഷേ ചിത്രത്തിൽ നിങ്ങൾക്കറിയാം തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഇവിടെയോട് പരിശോധിച്ചേക്കാം അപ്പോൾ കറണ്ട് ഇങ്ങനെ വന്ന് ഇവിടെ വരുമ്പോൾ കറണ്ട് ആണ് അപ്പോൾ ഇവിടത്തെ ഫീൽഡ് കാണണമെങ്കിൽ കറണ്ട് താഴേക്കായതിന് ഇവിടെ എങ്ങനെയാണ് പിടിക്കേണ്ടത് അ നോക്കൂ ഇതെങ്ങനെയാണ് അപ്പോൾ ഫീൽഡിന്റെ ദിശ ഈ ദിശയിലാണ് വരിക ഇങ്ങനെയാണ് വരിക പക്ഷെ ചിത്രത്തിൽ നേരെ തിരിച്ചാണ് തന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ചിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് തെറ്റാണ് അങ്ങനെ കാണാം ഇനി മറ്റൊരു കാര്യമുള്ളത് ഇനി മറ്റു രീതിയിൽ ഇത് പരിശോധിക്കാവുന്നതാണ് ഇത് ഒരു സർക്കുലാർ ഷേപ്പിൽ ഇരിക്കുന്നത് കൊണ്ട് കറണ്ട് കടന്നു പോകുമ്പോൾ ഇതിന് ഒരു പൊളാരിറ്റി ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ ഒരു ഫേസ് നോർത്തും മറ്റേത് സൗത്തുമായിരിക്കും അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിലെ കറണ്ട് ഒഴുകുന്നത് ക്ലോക്ക് വൈസിലാണ് കറണ്ട് ക്ലോക്ക് വൈസിലാണ് ഒഴുകുന്നതെങ്കിൽ അതായത് ലൂപ്പിന്റെ ഒരു മുഖത്ത് നിന്ന് നോക്കുമ്പോൾ കറണ്ട് ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് സൗത്ത് ആയിരിക്കുമെന്ന് പഠിച്ചിട്ടുണ്ട് അപ്പോൾ നോക്കിയാൽ ആ അർത്ഥത്തിൽ ഈ മുഖം സൗത്ത് പോളും ഇത് നോർത്ത് പോളുമാണ് ആകേണ്ടത് അപ്പോ കറണ്ട് പോകുന്നതിനനുസരിച്ച് കറണ്ടിൻ്റെ ദിശയനുസരിച്ച് ഈ ഫേസ് സൗത്ത് പോളും ഇത് നോർത്ത് പോളുമാണ് അപ്പൊ നമുക്കറിയാം ഒരു മാഗ്നറ്റിനെ സംബന്ധിച്ചോളം നോർത്ത് പോളിൽ നിന്ന് ബലരേഖകൾ ഫീൽഡ് ലൈൻസ് പുറത്തേക്ക് വരികയും സൗത്ത് പോളിൽ അകത്തേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇത് സൗത്ത് ആയതുകൊണ്ട് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് അകത്തേക്കാണ് പോകേണ്ടത് ശരിയായിട്ടായിരുന്നെങ്കിൽ ഇപ്പൊ നമുക്കറിയാം ചിത്രത്തിൽ മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്കാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ മുഖം സൗത്ത് പോളാണ് അപ്പോൾ ഫീൽഡ് ലൈൻസ് സ്വാഭാവികമായും അകത്തേക്കാണ് വരേണ്ടത് പക്ഷെ ചിത്രത്തിൽ തന്നിരിക്കുന്നത് പുറത്തേക്കായിട്ടാണ് ആ രീതിയിൽ പരിശോധിച്ച് നമുക്ക് ഈ ചിത്രം തെറ്റാണെന്ന് കണ്ടെത്താൻ കഴിയും ഇനി അതിൽ മൂന്നാമത് തന്നിട്ടുള്ളത് ഒരു ഇലക്ട്രോ എലക്ട്രോമാഗ്നറ്റിന്റെ പൊളാരിറ്റി ശരിയാണോ എന്ന് പരിശോധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആ ചിത്രത്തിന് സമാനമായ ഒരു കോയിൽ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് അറിയാം അതിന്റെ ഈ ഭാഗത്തുതാ ഈ എൻഡ് ഇവിടെ ഫ്രീ ആയിട്ട് ഈ ഇടതുവശത്തും ഇത് വലതുവശത്തും കിടക്കുക ആ രീതിയിലാണ് ആ ചിത്രത്തിലേതുപോലെയുള്ള വൈൻഡിങ് ആണ് ഇത് അവിടെ കാണിച്ചിരിക്കുന്നത് കറണ്ട് ഇതിലെ പുറത്തേക്ക് വരുന്നതായിട്ടാ ആ ചിത്രത്തിന് മനസ്സിലാവുക ഈ എൻഡിൽ നിന്ന് നോക്കുമ്പോൾ കറണ്ട് ഇതെങ്ങനെ വരുന്നു അപ്പോ നോക്കുക കറണ്ട് വരുന്ന എങ്ങനെയാണ് ആന്റി വൈസിലാണ് കറണ്ട് കോയിലിലൂടെ ഒഴുകുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുക അപ്പോ കറണ്ട് ആന്റി വൈസ് ആയതുകൊണ്ട് ഈ ഭാഗം നോർത്ത് ആയിരിക്കും സ്വാഭാവികമായും മറ്റേറ്റം സൗതരിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എന്താ ഈ രീതിയിൽ തന്നെയാണ് ചിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അത് ശരിയാണെന്ന് മനസ്സിലാക്കാം പതിമൂന്ന് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇലക്ട്രിക് മോട്ടോറും മൈക്രോഫോണും തമ്മിലുള്ള ഡിഫറൻസ് സിമിലാരിറ്റിയൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത് ഒന്നാമത്തെ കോളത്തിൽ വൈദ്യുത മോട്ടോറുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കറസ്പോണ്ടിങ് ആയി മൂവിംഗ് കോയിൽ മൈക്രോഫോണിൽ എന്ത് വരുമെന്ന് മാത്രമാണുള്ളത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഒന്നാമത്തേതിൻ്റെ മോട്ടോറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മോട്ടോർ പ്രിൻസിപ്പിൾ ആണ് എന്നാൽ മൈക്രോഫോണിൻ്റെ ഇലക്ട്രോമാറ്റിക് ഇൻഡക്ഷൻ ആണ് അതുപോലെ മോട്ടോറിൽ ഒരു കോയിലുണ്ട് ആർമേച്ചർ എന്ന് വിളിക്കും അതേസമയം മൈക്രോഫോണിലെ കോയിൽ അറിയപ്പെടുന്നത് വോയിസ് കോയിൽ എന്നാണ് പിന്നെ മോട്ടോറിൽ ഇലക്ട്രിക് എനർജി മെക്കാനിക്കൽ എനർജിയായിട്ട് മാറുകയും ചെയ്യുക വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുകയാണ് ചെയ്യുക അതേസമയം മൈക്രോഫോണിൽ ശബ്ദം വന്ന് പതിക്കുന്ന ശബ്ദത്തെ കറണ്ടാക്കി മാറ്റുകയാണ് ചെയ്യുക സൗണ്ട് എനർജി ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി ഇനി അവസാനം ജനറേറ്റർ എന്ന് പറയുന്നത് വൈദ്യുത മോട്ടോറിൻ്റെ അതേ ഘടനയുള്ള സെയിം സ്ട്രക്ചറുള്ള ഒരു ഉപകരണമാണ് അതുപോലെ തന്നെ മൂവിങ് കോയിൽ മൈക്രോഫോണിൻ്റെ അതേ ഘടനയാണ് ലൗഡ് സ്പീക്കറിനുള്ളത് ഇനി അതിലെ രണ്ടാമത്തെ ചോദ്യം മൈക്രോഫോണിൻ്റെ പ്രവർത്തനം ചുരുക്കി എഴുതാനാണ് അപ്പോൾ അത് ഈ രീതിയിൽ രണ്ടോ മൂന്നോ വാചകത്തിൽ എഴുതി പൂർത്തീകരിക്കാവുന്നതാണ് ഇനി പതിനാലാമത്തെ ചോദ്യമാണ് ഇതും റെസിസ്റ്ററുകളുടെ കണക്ഷനുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ധാരണ പരിശോധിക്കപ്പെടുകയാണ് ചെയ്യുക അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കൂ സർക്യൂട്ടിലെ കറണ്ട് കാണുക സർക്യൂട്ടിലെ സ്വിച്ച് ഓഫാണ് എന്ന് പറഞ്ഞാൽ രണ്ട് റെസിസ്റ്ററുകളെ നമ്മൾ സർക്യൂട്ടിൽ ക്രമീകരിച്ചിട്ടുണ്ടെങ്കിലും നിലവിൽ സർക്യൂട്ടിൽ സിക്സ് ഓം റെസിസ്റ്റർ മാത്രമാണുള്ളത് അപ്പോൾ കറണ്ട് കാണാൻ ഓംസിലാണ് നമ്മുടെ കൈവശം ഉള്ളത് കറണ്ട് ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ അപ്പോൾ അപ്ലൈഡ് വോൾട്ടേജ് ട്വൽവ് ആണ് ട്വൽവ് ബൈ സിക്സ് ടു ആം ബിയർ എന്ന് കിട്ടുന്നു രണ്ടാമത്തെ ചോദ്യം എന്താണ് സ്വിച്ച് ഓൺ ചെയ്താൽ കറണ്ട് എത്രയാകുമെന്നാണ് അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നമുക്കറിയാം രണ്ട് റെസിസ്റ്ററുകൾ പാരലായി ബന്ധിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പോൾ എന്ത് കാണണം കറണ്ട് കാണണമെങ്കിൽ സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടേണ്ടി വരും അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണുന്നു അതിന് നമ്മൾ പഠിച്ചിട്ടുണ്ട് വെൻ റെസിസ്റ്റർ ആർ കണക്റ്റഡ് ഇൻ പാരലൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ആർ വൺ ആർ ടൂ ബൈ ആർ വൺ പ്ലസ് ആർ ടൂ അപ്പോൾ വാല്യൂ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഫോർ ഓം എന്ന് കിട്ടുന്നുണ്ട് അതായത് നേരത്തെ ഈ സർക്യൂട്ടിലെ കറണ്ട് രണ്ടാം ആംപിയർ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അതായത് സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ സർക്യൂട്ടിലേക്ക് ട്വൽവ് ഓം എന്ന റെസിസ്റ്റർ കൂടി ഉൾപ്പെടുത്തി കഴിയുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറയുകയും തൽഫലമായി കറണ്ട് കൂടുകയും ചെയ്യുന്നുണ്ട് അത് മൂന്ന് ആയി മാറുന്നുണ്ട് ഇനി അടുത്ത ചോദ്യം ഈ സർക്യൂട്ട് ഒരു മിനിറ്റ് നേരം വർക്ക് ചെയ്യിച്ചാൽ സിക്സ് ഓം റെസിസ്റ്ററിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹീറ്റ് കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരുപക്ഷെ നിങ്ങൾക്കൊരു സംശയം വരാം ഇത് സ്വിച്ച് ഓൺ ചെയ്ത സർക്യൂട്ടിലാണോ ഓഫ് ചെയ്ത സർക്യൂട്ടിലാണോ എന്ന് വന്നേക്കാം അത് വിഷയമില്ല ഏതായാലും എന്തേ വരുള്ളൂ സ്വിച്ച് ഓൺ ചെയ്താലും ശരി ഓഫ് ചെയ്താലും ശരി സിക്സ് ഓം റെസിസ്റ്റർ ലഭിക്കുന്ന വോൾട്ടേജ് ട്വൽവ് വോൾട്ട് തന്നെ ആയിരിക്കും അപ്പോൾ ഏത് സാഹചര്യം ചെയ്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്താണ് ചോദ്യം ഹീറ്റ് കാണാനാണ് അപ്പോൾ ഹീറ്റ് കാണാൻ നമുക്ക് എന്തൊക്കെ ഇവിടെ ഉണ്ട് സമയം തന്നിട്ടുണ്ട് അപ്ലൈഡ് വോൾട്ടേജ് തന്നിട്ടുണ്ട് അപ്പോൾ പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഈ ട്വൽവ് വോൾട്ട് സിക്സ് ഓമിനും കിട്ടും അതേ വോൾട്ട് തന്നെ ട്വൽവ് ഓമിനും കിട്ടുക അപ്പോൾ അതുകൊണ്ട് സിക്സ് ഓം റെസിസ്റ്ററിൽ ലഭിക്കുന്ന വോൾട്ടേജ് വി ആണ് അപ്പോൾ വി അവൈലബിൾ ആണ് ആറ് തന്നിട്ടുണ്ട് ടൈം തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജൂൾ നിയമത്തിൻ്റെ മൂന്ന് ഫോർമുലയിൽ ഇവിടെ ഉപയോഗിക്കാൻ കഴിയുക എച്ച് ഇ സി ഇക്വൾ ടു വി സ്ക്വയർ ടി ബൈ ആറാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആയിരത്തി നാനൂറ്റി നാൽപ്പത് ജൂൾ എന്ന് കിട്ടുന്നുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ഹൗസ് ഹോൾഡ് സർക്യൂട്ടുകളിൽ നമ്മൾ ഉപകരണങ്ങൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുക എന്നാൽ അപ്പോൾ നമുക്കറിയാം അത് പാരലായിട്ടാണ് കണക്ട് ചെയ്യുക അതിൻ്റെ കാരണവും നമ്മൾ പഠിച്ചിട്ടുണ്ട് അങ്ങനെ കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഓരോരോ ഉപകരണങ്ങളെയും പ്രത്യേകം പ്രത്യേകം ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയൂ ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ളത് മാത്രം പ്രവർത്തിപ്പിക്കാനും ആവശ്യമില്ലാത്തത് ഓഫ് ചെയ്യാനും കഴിയണമെങ്കിൽ പാരലായി കണക്ട് ചെയ്തേ മതിയാകൂ അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും കേവലം അഞ്ച് വാട്ട് പവർ ഉള്ള സി എഫ് എൽ മുതൽ ആയിരമോ ആയിരത്തഞ്ഞൂറോ വാട്ട് പവർ ഉള്ള ഹീറ്റർ മോട്ടോർ പോലെയുള്ള ഉപകരണങ്ങൾക്കും വർക്ക് ചെയ്യാൻ ആവശ്യമായ വോൾട്ടേജ് ടു തേർട്ടി വോൾട്ട് തന്നെയാണ് അവ എടുക്കുന്ന കറണ്ട് വ്യത്യാസമുണ്ടെന്ന് മാത്രം ലോ പവറുള്ള ഉപകരണങ്ങൾ കുറച്ച് കറൻറ്റേ ഡ്രോ ചെയ്യത്തുള്ളൂ ഹൈ പവറുള്ള ഉപകരണങ്ങൾ കൂടുതൽ കറൻറ്റ് ഡ്രോ ചെയ്യും അപ്പോൾ ഉപകരണം ഏതുമാകട്ടെ എല്ലാറ്റിനും ഒരേ വോൾട്ടേജ് കിട്ടണമെന്ന് മാത്രമല്ല അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടിൽ പ്രവർത്തിക്കുന്ന തരത്തിലാണ് അപ്പോൾ എല്ലാറ്റിനും ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എല്ലാ ഉപകരണങ്ങളെയും പാരലായിട്ട് കണക്ട് ചെയ്യുന്നത് ഇനി പതിനഞ്ചാമത്തെ ചോദ്യമാണ് ഒന്നാമത്തെ ചോദ്യം അതിൽ എക്സ് എന്ന അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ കമ്പോഡൻ്റെ പേരെന്താണെന്നാണ് അപ്പോൾ അതൊരു കോയിലാണ് ഇൻഡക്ടറാണ് ഇൻഡക്ടർ ആണ് ഇതൊക്കെയാണ് പക്ഷേ സന്ദർഭം അനുസരിച്ചും സാഹചര്യം അനുസരിച്ചും ഉത്തരം എഴുതുക അപ്പോൾ ഇവിടെ എഴുതേണ്ട ഉത്തരം ഇൻഡക്ടർ എന്നാണ് ഇനി നിങ്ങൾ സോളിനോയിഡ് എന്ന് എഴുതിയത് കൊണ്ട് ഉത്തരം തെറ്റുകയൊന്നുമില്ല പക്ഷേ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഇൻഡക്ടറാണ് കാരണം പർപ്പസുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇതിന് പേര് നൽകുക അപ്പോൾ ഇതൊരു കോയിലാണ് അപ്പോൾ അതുകൊണ്ട് ഉത്തരം ഇൻഡക്ടർ ഇനി ഇതിൻ്റെ രണ്ട് ഉപയോഗങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഒന്ന് സർക്യൂട്ടിലെ കറണ്ട് കുറയ്ക്കാൻ ഇൻഡക്ടർ ഉപയോഗിക്കാം അപ്പോൾ നമുക്കറിയാം റെസിസ്റ്റർ ഉപയോഗിച്ച് വേണമെങ്കിൽ സർക്യൂട്ടിലെ കറണ്ട് റെഗുലേറ്റ് ചെയ്യാം ഇൻഡക്ടർ ഉപയോഗിച്ചും അത് ചെയ്യാം പക്ഷേ ഇൻഡക്ടർ ഉപയോഗിക്കുമ്പോൾ എനർജി ലോസ് ഇല്ലാതെ കറണ്ട് റെഗുലേറ്റ് ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ ഉത്തരം എന്ത് എഴുതുക യൂസിങ് ഇൻഡക്ടർ വി ക്യാൻ റെഡ്യൂസ് ഇൻഡൻസിറ്റി ഓഫ് കറണ്ട് ഇൻഡൻസിറ്റി ഓഫ് എ സി ഇന്നേ സർക്യൂട്ട് ഇനി രണ്ടാമത് ഇതിനെ നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ രണ്ടും അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി മറ്റൊരു ചോദ്യം ഇവയിൽ ഏറ്റവും കുറവ് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത് ഏതിലായിരിക്കും അപ്പോൾ സെൽഫ് ഇൻഡക്ഷനുമായി ബന്ധപ്പെട്ട ആശയം പരിശോധിക്കപ്പെടുകയാണ് ചെയ്യുക അപ്പോൾ നമുക്കറിയാം എല്ലാറ്റിലും ഇൻഡക്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇൻഡക്ടർ വർക്ക് ചെയ്യുന്നത് എ സിയിൽ മാത്രമായിരിക്കുമെന്ന് നമുക്കറിയാം അപ്പോൾ മൂന്നും നാലും ചിത്രങ്ങളിൽ ബാറ്ററിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന ടെൻ വോൾട്ട് ആയതുകൊണ്ട് റെസിസ്റ്ററിൽ ടെൻ വോൾട്ട് തന്നെ കിട്ടും അപ്പോൾ അത് രണ്ടിലും കറണ്ട് ഒരുപോലെയായിരിക്കും ഒരു കുറവുണ്ടാവില്ല തടസ്സമേ ഉണ്ടാവില്ല എന്നാൽ ഒന്ന് രണ്ട് സർക്യൂട്ടുകളിലെ കറണ്ട് എ സിയാണ് അവിടെ ഇൻഡക്ടർ കണക്ട് ചെയ്തിട്ടുമുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം മൂന്ന് നാല് ആദ്യം ഒഴിവാക്കാം കാരണം അവിടെ തടസ്സം കൂടാതെ കറണ്ട് ഒഴുകും അപ്പോൾ കറണ്ട് അവിടെ കുറവായിരിക്കില്ല പിന്നെ സാധ്യതയുള്ളത് ഒന്നും രണ്ടുമാണ് അവിടെ എന്താണ് വ്യത്യാസം രണ്ടാമത്തെ സർക്യൂട്ടിൽ കോയിലിനകത്ത് സോഫ്റ്റ് ആയൺ കോർ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം ഒരു ഇൻഡക്ടറിൽ സോഫ്റ്റ് ആയ കോർ ഉപയോഗിച്ചാൽ അതിൻ്റെ ഇൻഡക്റ്റൻസ് അഥവാ കറണ്ടിനെ റെഡ്യൂസ് ചെയ്യാനുള്ളതിൻ്റെ കഴിവ് കൂടും അപ്പോൾ സ്വാഭാവികമായും സർക്യൂട്ട് ട്യൂവിൽ കറണ്ട് എ സി ആണ് മാത്രവുമല്ല കുറച്ചുകൂടി എഫക്റ്റീവായ ഇൻഡക്ടറാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ സെൽഫ് ഇൻഡക്ഷൻ കൂടുതൽ അനുഭവപ്പെടുക ബാക്കി എം എഫ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക രണ്ടാം സർക്യൂട്ടിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് സർക്യൂട്ട് ട്യൂവിൽ കറണ്ട് കുറവായതുകൊണ്ട് അതിലായിരിക്കും ഏറ്റവും കുറഞ്ഞ ഹീറ്റ് ജനറേറ്റ് ചെയ്യുക ഇനി അവസാന ചോദ്യം ഓരോ റെസിസ്റ്ററും വ്യത്യസ്തമായി ചൂടാകുന്നതിനുള്ള കാരണമാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സെൽഫ് ഇൻഡക്ഷൻ മൂലം ബാക്ക്ഇഎം എഫ് ഉണ്ടാകുന്നത് കൊണ്ടാണ് അപ്പോൾ ഉത്തരം ബന്ധപ്പെട്ട ഫിനോമിനൻ എന്തെന്ന് ചോദിക്കുമ്പോൾ സെൽഫ് ഇൻഡക്ഷൻ എന്ന് എഴുതിയാൽ മതിയാകും ഇനി നമുക്ക് അവസാന ചോദ്യം നോക്കാം പതിനാറാമത്തെ ചോദ്യം ഒരു യു മാഗ്നറ്റിനകത്ത് ഒരു കറണ്ട് ക്യാരിയും കണ്ടക്ടർ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു മാതൃക അവിടെ വച്ചിട്ടുണ്ട് അപ്പോൾ ചിത്രത്തിൽ നോർത്ത് ഇവിടെയും സൗത്ത് ഇവിടെയുമാണ് അതായത് ഈ കണ്ടക്ടർ ഇരിക്കുന്ന ഭാഗത്ത് മാഗ്നറ്റിക് ഫീൽഡ് അപ്വേർഡ് ഡയറക്ഷനിലാണ് ഇനി ചിത്രം അനുസരിച്ച് കറണ്ട് ഒഴുകുന്നത് എയിൽ നിന്ന് ബിയിലേക്കാണ് അഥവാ ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഒഴുകുക ഇങ്ങോട്ടാണ് ഒഴുകുക ഫോഴ്സിന്റെ ഡിറക്ഷൻ കാണാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം മാഗ്നറ്റിക് ഫോഴ്സ് കാണാൻ നമുക്ക് ഫ്ലെമിംഗിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുമ്പോൾ ഈ കണ്ടക്ടർ ഫ്രീ ആയി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഒന്നുകിൽ ഔട്ട്വേർഡ് വേർഡ് ഡിറക്ഷനിൽ ഡിഫ്ലക്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഇൻവേർഡ് ആയിരിക്കും ഏതാണെന്നാണ് ചോദിച്ചത് നോക്കൂ ഞാൻ ഇടത് കൈയുടെ ഫോർ ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷനിൽ പിടിച്ചു ഇനി കറണ്ട് ഇവിടെ അങ്ങോട്ടാണ് എന്നാ പറയുക ഇനി എന്ത് ചെയ്യണം മിഡിൽ ഫിംഗർ അങ്ങോട്ട് പിടിക്കുക അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്റെ രണ്ട് വിരലുകളിൽ ഫോർ ഫിംഗർ ഇരിക്കുന്നത് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ദിശയിലാണ് മിഡിൽ ഫിംഗർ ഇരിക്കുന്നത് ചിത്രത്തിൽ പറഞ്ഞതുപോലെ എയിൽ നിന്ന് ബിയിലേക്കാണ് ഇടത്ത് നിന്ന് വലത്തേക്കാണ് ഞാൻ ഇനി എൻ്റെ തമ്പ് നിവർത്തുകയാണ് നോക്കൂ തമ്പ് പുറത്തേക്ക് ചൂണ്ടിയാണ് നിൽക്കുന്നത് അതിനർത്ഥം ഈ ക്രമീകരണം വെച്ച് സ്വിച്ച് ഓൺ ചെയ്താൽ കണ്ടക്ടർ പുറത്തേക്ക് തെറിക്കുമെന്നാണ് ഒരു പക്ഷെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇങ്ങനെ തന്നെയാവണമെന്നില്ല കറണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടാകാം പൊളാരിറ്റി തിരിച്ചു വരാം ഏത് വന്നാലും നിങ്ങൾക്ക് ഈ മെത്തേഡിൽ ഇത് കണ്ടുപിടിക്കാവുന്നതാണ് ഏതായാലും ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടക്ടർ ഈ സമയം പുറത്തേക്കായിരിക്കും ഡിഫ്ലക്റ്റ് ചെയ്യുക ഓക്കെ ഇനി ആ ചോദ്യത്തിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് ഈ ക്രമീകരണത്തിലെ ബാറ്ററി ഡിസ്കണക്ട് ചെയ്ത് അവിടെ ഒരു ഗാൽവനോമീറ്റർ പിടിപ്പിക്കുക ഗാൽവനോമീറ്റർ തന്നെ വേണമെന്നൊന്നുമില്ല എന്തുവാട്ടെ ഗാൽവനോമീറ്റർ കണക്ട് ചെയ്യുക എന്നുവെച്ചാൽ കറണ്ട് സോഴ്സ് ഇല്ല എന്നിട്ട് ഈ കണ്ടക്ടറിനെ പെട്ടെന്ന് വളരെ വേഗത്തിൽ അകത്തേക്ക് ചലിപ്പിച്ചാൽ ഇതിൽ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യാം അക്കോർഡിംഗ് ടു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആ കറണ്ട് ഏത് ദിശയിലായിരിക്കും ഏയിൽ നിന്ന് ബിയിലേക്കായിരിക്കുമോ തിരിച്ചായിരിക്കുമോ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ ഇവിടെ നമ്മളിവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ ചലിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇൻഡ്യൂസ് കറണ്ടിനെ കുറിച്ചാണ് സ്വാഭാവികമായും അങ്ങനെ ഉണ്ടാകുന്ന ഇൻഡ്യൂസർ കറണ്ടിന്റെ ഡിറക്ഷൻ കാണാൻ നമുക്ക് എന്ത് വേണ്ടി വരും ഫ്ലമിങ്ങിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ ആണ് വേണ്ടി വരിക അപ്പോൾ കണ്ടക്ടർ ഇവിടെ ഇരിക്കുന്നു എന്നാണ് പറഞ്ഞത് അകത്തേക്ക് ചലിപ്പിക്കുന്നു മാഗ്നറ്റിൻ്റെ നോർത്ത് ഇവിടെ സൗത്ത് വിടെ ഞാൻ വലത് കൈയുടെ ചൂണ്ടുവിരൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ദിശയിലേക്ക് അഥവാ നോർത്തിലും സൗത്തിലേക്ക് പിടിക്കുന്നു എന്നിട്ട് പറഞ്ഞത് കണ്ടക്ടറിനെ അങ്ങോട്ട് ചലിപ്പിക്കുന്ന അകത്തേക്ക് എന്ത് ചെയ്യണം ആ ദിശയിലേക്ക് എൻ്റെ തമ്പ് നിവർത്തണം ഞാൻ തമ്പ് നിവർത്തി അപ്പോൾ എൻ്റെ ചൂണ്ടുവിരലിരിക്കുന്നത് ഫീൽഡിന്റെ ദിശയിലാണ് ഞാൻ തമ്പ് നിവർത്തിയിരിക്കുന്നത് കണ്ടക്ടറിനെ മൂവ് ചെയ്യിക്കാൻ ഉദ്ദേശിച്ച ദിശയിലേക്കാണ് ദെൻ ഇനി ഞാൻ മിഡിൽ ഫിംഗർ നിവർത്തുമ്പോൾ നിങ്ങൾ കാണാം മിഡിൽ ഫിംഗർ അങ്ങോട്ട് ചൂണ്ടിയായിരിക്കുക അതായത് ചിത്രത്തെ വെച്ച് കമ്പയർ ചെയ്താൽ ഇടത്ത് നിന്നും വലത്തേക്കാണ് അഥവാ എ യിൽ നിന്ന് ബിയിലേക്കാണ് അപ്പൊ നമ്മളിത് ഉത്തരം പറയും ഈ സന്ദർഭത്തിൽ ഇതിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ട് എ യിൽ നിന്ന് ബിയിലേക്കായിരിക്കും